നമസ്കാരം. ആപ്പിളും സാംസങ്ങും പ്രീമിയം ഫോണുകളുടെ മുന്നിൽ കിരീടവുമായി നിൽക്കുകയാണ്. തങ്ങൾക്ക് മേൽ വളരാൻ ഒരു മൊബൈൽ കമ്പനിക്ക് സാധിച്ചിട്ടില്ല എന്നൊരു ആത്മവിശ്വാസമാണ് ഇവർക്ക് രണ്ടുപേർക്കും ഉള്ളത്. എന്നാൽ അതൊക്കെ പഴങ്കഥയാകാൻ പോവുകയാണ്. നമുക്കറിയാം, സെമി ബജറ്റ് ഫോണുകളിൽ ഗൂഗിൾ പിക്സൽ നടത്തുന്നത് വലിയൊരു തേരോട്ടമാണ്. പെർഫോമൻസിൽ ഈ പറഞ്ഞ പ്രീമിയം രാജാക്കന്മാരോട് മുട്ടി നിൽക്കാൻ പറ്റുന്ന ഏക ഫോണും ഗൂഗിൾ പിക്സൽ തന്നെയാണ്. ക്യാമറയാണെങ്കിൽ ഇവർക്കൊപ്പമോ അതിന് മുകളിലോ പോകാനുള്ള എല്ലാ കരുത്തും പിക്സലിനുണ്ട്. അതുകൊണ്ട് തന്നെ പിക്സൽ ഫോണുകൾ വേഗത്തിൽ ജനപ്രിയമായി കഴിഞ്ഞു. പിക്സലിന്റെ പുതിയ സീരീസാണ് ഇപ്പോൾ ഇന്റർനെറ്റിലെ താരമായി മാറിയിരിക്കുന്നത്. ക്യാമറയിലടക്കം വൻ മാറ്റമാണ് ഇതിലൂടെ വരുത്തിയിരിക്കുന്നത്. ടെക് ലോകത്ത് ഇനി ഏറ്റവും കൂടുതൽ വളരാൻ സാധ്യതയുള്ള ഒരു ഫോണായും പിക്സൽ 8 സീരീസുകൾ മാറാൻ സാധ്യതയാണ്. ഗൂഗിളിന്റെ പിക്സൽ 8, പിക്സൽ 8 പ്രോ സ്മാർട്ട് ഫോണുകളാണ് ഉടൻ ഇറങ്ങാനിരിക്കുന്നത്. ഒക്ടോബറിലാണ് ഈ ഫോണുകൾ ഇറങ്ങുന്നത്. ആരാധകരെല്ലാം വൻ പ്രതീക്ഷയോടെയാണ് ഇതിനെ കാത്തിരിക്കുന്നത്. പിക്സൽ ക്യാമറ ഇന്റർഫേസിനെ കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ എല്ലായിടത്തും ഉള്ളത്. കാരണം ക്യാമറ UIയിൽ വൻ മാറ്റം പിക്സലിന്റെ കാര്യത്തിലുണ്ടായത് 2019ലാണ്. 4 വർഷത്തിനു ശേഷമാണ് ഗൂഗിൾ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് വലിയ ആവേശത്തോടെയാണ് ഇതിനെ എല്ലാവരും സ്വീകരിക്കുന്നത്. പിക്സൽ 7 പ്രോ സീരീസുകൾക്കും ക്യാമറ അപ്ഡേറ്റുകളാണ് ഇതോടൊപ്പം വരുന്നത്. ഇതുവരെ കാണാത്ത നാച്ചുറൽ മികവിലുള്ള ക്യാമറകളാണ് പിക്സലിൽ ഗൂഗിൾ ഒരുക്കിയിട്ടുള്ളത്. ക്യാമറ യൂസർ ഇന്റർഫേസ് പൂർണ്ണമായും റീഡിസൈനിങ് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ വിവരങ്ങൾ ഇപ്പോൾ ലീക്ക് വീഡിയോയിലൂടെ ചോർന്നിരിക്കുകയാണ്. ഫോട്ടോ വീഡിയോ മോഡുകൾ തമ്മിൽ ഒരു വേർതിരിക്കൽ ഇതിലൂടെ കാണാൻ സാധിക്കും. പുതിയ അപ്ഡേറ്റിൽ ക്യാമറകളുടെ സ്ഥാനവും ഗൂഗിൾ മാറ്റിയിട്ടുണ്ട്. ക്യാമറ സ്വിച്ചും ഗാലറി ബട്ടണും പുതിയ ഡിസൈനിൽ മാറിയിട്ടുണ്ട്. ആൻഡ്രോയിഡ് അതോറിറ്റി ഗൂഗിൾ ക്യാമറ യൂസർ ഇന്റർഫേസിന്റെ ചോർന്ന ചില സ്ക്രീൻഷോട്ടുകളും പുറത്തുവിട്ടിട്ടുണ്ട്. എന്നാൽ ഈ ചിത്രങ്ങളിൽ നിന്ന് ഏറ്റവും പുതിയ രീതിയിലുള്ള ഡിസൈനാണ് ഗൂഗിൾ ഒരുക്കിയിട്ടുള്ളതെന്ന് കാണാം. സെലക്ഷൻ ബാറിന് സമീപമായി പുതിയൊരു ബട്ടൺ വന്നിട്ടുണ്ട്. അതിലൂടെ ഫോട്ടോ വീഡിയോ മോഡുകൾ അനായാസം മാറ്റാൻ സാധിക്കും. ഗംഭീര ക്യാമറ അതുപോലെ തന്നെ വീഡിയോ എക്സ്പീരിയൻസ് ആണ് ഗൂഗിൾ നൽകാൻ പോകുന്നതെന്ന സൂചനയാണ് പുതിയ ഫീച്ചറുകൾ നൽകുന്നത്. ക്യാമറ സ്വിച്ച് ബട്ടണും ഗാലറി ബട്ടണും ഇപ്പോൾ എതിർവശങ്ങളിലാണ്. ഇടതുഭാഗത്ത് ഏറ്റവും അടിയിലായി സെറ്റിംഗ്സ് മെനുവും ഉണ്ട്. മോഷൻ ടാബ്, ലോങ് എക്സ്പോഷർ, ആക്ഷൻ പാൻ എന്നീ രണ്ട് കാര്യങ്ങളായി വേർതിരിച്ചിരിക്കുകയാണ്. ഇതിലൂടെ വിസിബിലിറ്റി വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഗൂഗിൾ പിക്സൽ 7ൽ ഈ രണ്ട് മോഡുകളും മോഷൻ ടാബിനുള്ളിലാണ് ഉള്ളത്. സിനിമാറ്റിക് പാൻ ഓപ്ഷനും മാറിയിട്ടുണ്ട്. പകരം പാൻ എന്നൊരു ഓപ്ഷനും ക്യാമറയിൽ വന്നിട്ടുണ്ട്. വീഡിയോയിൽ നൂതനമായ സംവിധാനമാണ് ഗൂഗിൾ ഇതുവഴി ഓഫർ ചെയ്യുന്നത്. സ്റ്റെബിലൈസേഷൻ മോഡ് മെനുവും ഗൂഗിൾ മാറ്റിയിട്ടുണ്ട്. ഗൂഗിൾ പിക്സൽ 8 പ്രോ എന്നിവയ്ക്ക് 120Hz റിഫ്രഷ് റേറ്റ് ഡിസ്പ്ലേ ആണ് ഉള്ളത്. ട്രിപ്പിൾ ക്യാമറയാണ് ഇതിലെ തരംഗമാകാൻ പോകുന്ന മറ്റൊരു ഫീച്ചർ. പ്രൈമറി സെൻസർ 50MP ആണ്. 64MP അൾട്രാ വൈഡ് ആംഗിൾ സെൻസർ, 48MP ടെലിഫോട്ടോ ക്യാമറ എന്നിവ പ്രോയിൽ ലഭ്യമാണ്. പിക്സൽ 8ൽ 50MP പിക്സൽ പ്രൈമറി സാംസങ് സെൻസറും 12MP അൾട്രാ വൈഡ് ആംഗിളുമാണ് ഉള്ളത്. 128GB 256GB സ്റ്റോറേജ് വേരിയന്റുമാണ് ഇതിനുള്ളത്.